വൈപ്പിൻ കരയുടെ ചിരകാല അഭിലാഷമായ ബസ്സുകളുടെ നഗര പ്രവേശനത്തിനായുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ ഘട്ടമെന്നുള്ള നിലയ്ക്കാണ് കെ എസ് ആർ ടി സിയുടെ നാല് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നത്. നഗര പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി യാഥാർത്ഥ്യമാക്കും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയുന്നതിനുള്ള കാരണം, നിങ്ങളുടെ എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അന്നുമുതൽ ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായി നിരവധി ചർച്ചകൾ ഗതാഗത വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി. അതിൻ്റെ ഫലമായി നാറ്റ്പാക്കിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും നിയമപരമായി അവരുടെ നോട്ടീസ് കൊടുത്തവരുടെ അഭിപ്രായം കേൾക്കുന്ന നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സമയബന്ധിതമായി ആ റിപ്പോർട്ട് നൽകണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ സ്വകാര്യ ബസ്സുകളുടെ നഗര പ്രവേശനം നിയമ തടസ്സം കൂടാതെ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. വേണമെങ്കിൽ ഇന്ന്, വേണമെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി വേണമെങ്കിൽ വെറുതെ വെക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ നടപ്പിലാക്കിയാൽ ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവ് തന്നെ അതിന് തടസ്സമായി വരും.